ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു ഈസി സ്വീറ്റ്നർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അഫ്ലാത്തൂണിൻ്റെ റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇത്. ജസ്റ്റ് ഒന്ന് സെറ്റാവാനുള്ള ടൈം മാത്രമേ ആവശ്യമുള്ളൂ. തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. പാർട്ടിക്കോ അതോ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന ടൈമാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. നമുക്കിനി എങ്ങനെ അഫ്ലാത്തൂൺ തയ്യാറാക്കാം എന്ന് നോക്കാം. ആദ്യം അരക്കപ്പ് ഗീ മെൽട്ട് ചെയ്തെടുക്കാം. ഗീ ഇപ്പോൾ നന്നായി മെൽട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാഷ്യൂസ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂസ് എല്ലാം നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കോരിമാറ്റാം. ഇതേ ഗീ തന്നെ നമുക്ക് റവ ചേർത്ത്, ഒരു അരക്കപ്പ് റവയാണ് ചേർക്കേണ്ടത്. അത് ചേർത്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 8 മിനിറ്റ് വരെ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ റവ നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയും ഒരു അരക്കപ്പ് പാൽപ്പൊടിയും ചേർക്കാം. എല്ലാം ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്യാം. ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു പാൽപ്പൊടിയും പഞ്ചസാരയും എല്ലാം നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ എല്ലാം കൂടി നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 മിനിറ്റോളമായി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് പാൽ ചേർക്കാം. നന്നായി എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. കൈയെടുക്കാതെ വേണം ഇളക്കിക്കൊണ്ടേ ഇരിക്കാൻ. അഫ്ലാത്തൂണി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ഗ്രീസ് ചെയ്ത ട്രേയിലേക്ക് മാറ്റാം. അഫ്ലാത്തൂണിനെ നമ്മളൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച് കാഷ്യൂസ് ആഡ് ചെയ്യാം. ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് ആയ അഫ്ലാത്തൂൺ സെറ്റ് ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ഡെലീഷ്യസ് ആയ ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ ഈ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഡു പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.